അതായത് ഒരു ഉമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ വേണം. തട്ടം അതേമായി തന്നെ എപ്പോഴും ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ഒരു പിന്നു കുത്തി കൊടുക്കുമ്പോൾ. പിന്നെ വേറൊരു കാര്യം, ഇവിടൊക്കെ നന്നാവും, നമ്മളെ പുതിയാപ്പിളാർ എങ്ങനെയാണ് അതേപോലെ നമ്മൾ മാറും. പക്ഷെ അത് റോസു അതിന് പോരാ. എല്ലാവർക്കും നമസ്കാരം. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എന്റെ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഇനി എന്റെ അടുത്ത ജനറേഷൻ ചിന്തിക്കുന്നത്. അപ്പൊ ജനറേഷൻ ഗ്യാപ്പിൽ ചിന്താഗതികളും ചിന്തകളും ഒക്കെ മാറിയിരിക്കും. അത് ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കുക, ഞാൻ പിടിച്ചമ്മാനാണ് 40 9 എന്ന് പറഞ്ഞാൽ അത് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഒന്നുമില്ല, ഈ ജനറേഷൻ ഗ്യാപ്പ് വരുമ്പം അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ട് മാറും. കാരണം നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ ചിന്തിക്കുന്നത്, ഭയങ്കര വ്യത്യാസമായിരിക്കും അല്ലെ സീരിയസില്, അല്ലെങ്കിൽ നിങ്ങൾ അമ്മൻ്റെ. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മുടെ റോഷൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ഏതാണ്ട് 2 മില്യൺ ഒക്കെ ഉണ്ട് സബ്. അപ്പോൾ അങ്ങേരുടെ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു, അതായത് അങ്ങേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഉമ്മയൊക്കെ ആയിട്ട് ഇരുത്തിയിട്ട് ഒരു ക്യു ആൻഡ് എ സെക്ഷൻ, അതായത് ഈ പറയുന്ന പോലെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത കമന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്ക് സിങ്കി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു വൈഫിന്റെ പേര്. അപ്പൊ അവരും ഉമ്മയും ഒക്കെ ഇരിക്കുന്നു, റോഷൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോ എനിക്ക് എവിടെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു, വേറെ ഒന്നും കൊണ്ടല്ല, നോക്കാം എന്നുള്ള രീതിയിൽ. എന്തായാലും നമുക്ക് കേട്ടോക്കാം. കൂടുതൽ ലൈക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, ഉമ്മ സിങ്കിയിൽ നിന്ന് മാറ്റിയെടുക്കണമെന്ന് തോന്നിയ 3 കാര്യങ്ങൾ പറയണം. എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്, ഇറ്റ്സ് വെരി ഗുഡ് ക്യാരക്ടർ. അതല്ല ഇമ്മ അല്ലെങ്കിൽ ഇന്റതല്ല ഇമ്മ അല്ലേ, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. ആ ഒരു നല്ല ക്യാരക്ടറിന്റെ ആ സാധനം നമുക്കും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് അത് കണ്ടു കാണുന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു ഞാൻ കൂട്ടായിലാണ്, നമ്മള് തിരുവുകാർ പൊള്ളിയാണ് മങ്ങനുള്ളവര്. അല്ല ഇപ്പൊ ചോദ്യം ഒരു ചോദ്യം ചോദിച്ചത് അതിനുള്ള സാധനം 3 കാര്യങ്ങൾ സിങ്കിന്റെ നിന്ന് മാറ്റണം എന്ന് വിചാരിക്കണ 3 കാര്യങ്ങൾ. ഒന്ന് റോ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എടാ എന്നൊക്കെ വിളിക്കാം, നേരത്തോടെ വിളിക്കണാണ്. പക്ഷെ അത് എനിക്ക് നീ എടാ എന്നൊക്കെ വിളിക്കുമ്പോ ഒരു ബഹുമാനക്കുറവ് വരി, നിങ്ങളെ വിളിക്കണം എന്തായാലും. അത് റോ വിളിക്കണേ കുഴപ്പമില്ല, മൂന്നാം പറഞ്ഞു എനിക്ക് പറയാം നന്നാവോ ഇല്ല എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ എനിക്ക് എന്ത് അവിടേക്ക് ഒരു മിനിറ്റ് ആദ്യം പുട്ടിന് ആദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിത് വിചാരിക്കുന്ന ഈ ഒരു സംഭവം വിചാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് അധികം എഡിറ്റുകൾ ഇല്ല അല്ലേ, അതായത് നിങ്ങൾക്ക് ഒരു കറക്റ്റ് സാധനം തരുന്നത്, നമ്മള് ശരിക്കും ഇതിൽ കട്ടിങ്ങും ഷേവിംഗും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. പ്യുവർ സാധനം. ഓക്കെ, കട്ടിങ്ങും ഷേവിംഗും ഒന്നും ഇല്ലാതെ റോഷൻ വീഡിയോ ഇട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഒന്നിൽ ഉമ്മാക്ക് ഊക്ക് കിട്ടും, അല്ലെങ്കിൽ പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഊക്ക് കിട്ടും. ഇത് ഏതെങ്കിലും ഒക്കെ ഊക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കട്ടിങ്ങും ഷേവിംഗും ഒക്കെ ഇടക്കിടക്ക് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഊക്കുകൾ കിട്ടുന്നതിന്റെ എണ്ണം കൂടിക്കും. അപ്പൊ ഉമ്മ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഷനെ ഠാ എന്ന് വിളിക്കുന്നതും എഡാ എന്ന് വിളിക്കുന്നതും ഇഷ്ടമല്ല എന്നാണ് ഉമ്മ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലെ, ഉമ്മയുടെ അഭിപ്രായം. ഞാൻ അതല്ലേ പറഞ്ഞു ജനറേഷൻ ഗ്യാപ്പില് പണ്ടത്തെ ഇപ്പം എന്റെ അമ്മ ഒരിക്കലും എന്റെ അച്ഛനടാന്നല്ലേ വിളിക്കുന്നല്ലേ, അതുപോലെ തന്നെ നിങ്ങളായാലും. അപ്പൊ അവര് ആ ഒരു ജനറേഷനിൽ അവരങ്ങനെയാണ് വിളിച്ചത്, അങ്ങനെയാണ് അവർ പെരുമാറിയത്, അങ്ങനെയാണ് അവരുടെ രീതി. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ വന്നപ്പോ നേരെ അങ്ങ് തിരിഞ്ഞു, ഭാര്യയെ ഭർത്താവ് എടി എന്ന് വിളിക്കുമ്പോ മറ്റ ഭാര്യ എടാ എന്നും അതിന്റെ അപ്പുറത്തും അല്ല ഉണ്ടെങ്കിൽ ഒക്കെ വിളിക്കും. ആ ഒരു വൈബായി, കാരണം ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിലോട്ട് മാറി. അതുകൊണ്ട് ആ ഒരു ജനറേഷനിൽ ഭയങ്കര ഒരു വ്യത്യാസമാണ് വന്നിട്ടുള്ളത്, 2 ജനറേഷൻ തമ്മിൽ, നമ്മുടെ മാതാപിതാക്കളുടെ ജനറേഷനും നമ്മുടെ ജനറേഷനും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോ ഈ ഡായും ഡീലൊക്കെ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കും. കാരണം ഇനി അടുത്ത് വരുന്ന അതിനേക്കാളും ജനറേഷൻ മാറ്റമായിരിക്കും. അപ്പൊ ജനറേഷൻ ഗ്യാപ്പിൽ നല്ല വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടോക്ക് എനിക്ക് പേഴ്സണലി അതിൽ വിയോജിപ്പൊന്നുമില്ല. കാരണം ഡയാനടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിളിക്കട്ടെ, എന്തെങ്കിലും വിളിച്ചാലും ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു നമ്മള് നമുക്ക് കുടുംബജീവിതമാകുമ്പോ അതിലൊരു എന്താ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവനെ അങ്ങനെ നമ്മൾ മുറുകി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. പരസ്പരം ഒരു അങ്ങോട്ടൊരു ധാരണയിൽ അടിപൊളിയായിട്ട് പോകും, അത്രേ ഉള്ളൂ. അല്ല ഡയാനടിയിലൊന്നും എനിക്കൊരു യോജിപ്പ് വിയോജിപ്പൊന്നുമില്ല, മനസ്സിലായി, വിയോജിപ്പില്ല. അതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷേ നമ്മുടെ വീട്ടുകാരുടെ ജനറേഷനിൽ അവരങ്ങനെ വിളിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അവര് ആഗ്രഹിക്കും ആ ഈ പറഞ്ഞതുപോലെ മകനെ അവനെ അങ്ങനെ വിളിക്കല്ലേ സിങ്കി എന്നുള്ള രീതിയിൽ അവരെല്ലാം ഉദ്ദേശിക്കും. അത് അവർക്ക് മാറ്റണമെന്ന് തോന്നിക്കാണ്.
തെറ്റല്ല. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പം സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നതെന്നുള്ള ഒരു ചിന്ത റോഷനും വേണം. കാരണം നാട്ടുകാരെ പിടിച്ചിട്ട് ഊക്കുന്നതിന് കൈയും കണക്ക് കാണത്തില്ല. മിസ്റ്റർ റോഷൻ ബായ്. റോന്ന് വിളിച്ചോട്ടെ, അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സ്നേഹത്തോടെ വിളിക്കണം. എടാന്ന് വിളിക്കരുത്, നീന്ന് വിളിക്കരുത്, നിനക്ക് എന്ന് പറയരുത്, നിങ്ങളെന്ന് പറയണം. ഒന്നാമത്, രണ്ടാമത് മുടി ഷോൾ ഇട്ടോട്ടെ, അത് കുഴപ്പമില്ല. ഷോൾ ചുറ്റി കെട്ടുന്നതിന് മഫ്തട്ടോളണം, മഫ്തട്ടൊരു ഇജാബ് ഇട്ടിട്ട് എത്ര ആൾക്കാരും തെറ്റ് ചെയ്യാൻ പോകില്ലേ, അതൊന്നും കാണുന്നില്ല. അച്ചടക്കത്തിന് വേണം, നരകം ഉണ്ട് സ്വർഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരെ. കാരണം എന്താ പറയുക, ഇത് ഈ യൂട്യൂബ് കണ്ടിട്ട് നന്നാവണം എന്ന് വിചാരിക്കുന്നവരാ ഞാൻ. അപ്പോ രണ്ടാമത് മുടി ഇങ്ങനെ ഇങ്ങോട്ട് തൂക്കരുത്, മുടി ബാക്കിലേക്ക് ആയിട്ട് വേണം. ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടത്, അതുകൊണ്ട് ഫാഷൻ അച്ചടക്കുള്ളതാണ്, അത് കുഴപ്പമില്ല. പക്ഷെ അത് ഒരു കോട്ടയിന് മോളുണ്ടെന്നല്ലേ, അത് കുഴപ്പമില്ല. പക്ഷെ എന്താ എല്ലാരും പറഞ്ഞ ചെറിയ കമന്റ് മാത്രമേ ഉള്ളൂ, ഓളഷ്ടല്ലേ, ഓളഷ്ടത്തിന് നിൽക്കണ്ടേ, ഞങ്ങൾ ഓളഷ്ടത്തിന് തന്നെ നിൽക്കുള്ളൂ. അല്ല, പരിപാടി തുടങ്ങിയ ടൈമിൽ തന്നെ ഇത് നിർത്തേണ്ടി വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതായത് ഞാൻ പേടിച്ചോണ്ടിരിക്കുക, അതായത് ഇപ്പൊ പ്രശ്നം. നീ കുറച്ച് പേടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഉമ്മ കിട്ടിയ അവസരം പാഴാക്കാണ്ട് തന്നെ എല്ലാം പറയാണ്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം മരുമകൾ, കിട്ടിയ അവസരം പാഴാക്കാണ്ട് എല്ലാം ഒരു അരുവേന്ന് പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന സിങ്കി ശരിയാവുക, ശരിയാക്കണം, ഇപ്പം ശരിയാക്കി തരാം, ഈ വൈബില് സിങ്കി ഇരിക്കുകയാണ്. എന്തായാലും ഉമ്മ കൊള്ളാട്ടോ, കിട്ടിയ അവസരത്ത് പറയാൻ പറ്റണ കാര്യങ്ങളുള്ള മാക്സിമം വരെ ഉമ്മ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. കൊള്ളാം, നൈസാ. പക്ഷേ ജനറേഷൻ ഗ്യാപ്പ്, അവരെ തെറ്റ് പറയുന്നത് ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. എന്റെ വീട്ടുകാരും ഭയങ്കര പുരോഗമന ചിന്താഗതി എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊന്നും അവർക്ക് യോജിപ്പ് കാണത്തില്ല. ഞാൻ അപ്പൊ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നൈസായിട്ട് അങ്ങ് സ്കൂട്ടാ, സ്വാഭാവികം. അതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ ചിന്തിക്കണമെന്നില്ല. ഞാനൊരിക്കലും ഈ പറയുന്ന പോലെ ഭർത്താവിനെ കയറി ഇതാന്ന് വിളിക്കുന്നതിലൊന്നും ഞാൻ തെറ്റ് പറയത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ പണ്ട് നമ്മളെ പറഞ്ഞില്ല, നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻസ് ഒക്കെ പറഞ്ഞ ഭാര്യ ഭർത്താവ് ഒരു ബഹുമാനം ആ ഒരു ലെവലിലാണ് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ അത്രയും സ്ട്രോങ് ആയിരുന്നെന്നും കൂടി ഞാനിവിടെ പറയും. അത് ഉറപ്പാണ്. കാരണം പണ്ടത്തെ കാലം പോലെ അല്ല, ഇന്ന് ഡിവോഴ്സുകളുടെ എണ്ണം കൂടുതലാണ്. അത് വേറൊരു സത്യമാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പണ്ടൊരു ബഹുമാനം ഒരു പേടിയായിട്ട് ഭാര്യയും ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവിന് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ജനറേഷൻ ആ ഒരു ലെവലിൽ പോവുകയും പോയി. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല, എടാവാടാ പോടാന്നുള്ള വിളിയായപ്പോൾ തന്നെ എല്ലാം നാല് വാക്കായി. കുടുംബ ബന്ധങ്ങൾ തകർച്ചയും അങ്ങനത്തെ വിഷയങ്ങളെല്ലാം വരാറുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയവും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൂടുതൽ ഫ്രണ്ട്ലി ആയപ്പോൾ കൂടുതൽ ഡിവോഴ്സും ആയി, അതാണ് സത്യം. പക്ഷേ ഞാനതിൽ യോജിക്കുന്നു. നമ്മൾ എന്തിനാ ഇങ്ങനെ മേടിച്ചു കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ആ ഒരു ലെവലിൽ പോകുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആയിരിക്കണം ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അതായത് ഒരു ഉമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ വേണം. ഇവിടെ തട്ടം അതേമായി തന്നെ എപ്പോഴും ഇവിടെ നിൽക്കാനൊരു എന്തെങ്കിലും ഒരു പിന്നു കുത്തി കൊടുക്കും. പിന്നെ വേറൊരു കാര്യം, ഇവിടൊക്കെ നന്നാവും, നമ്മളെ പുതിയാപ്പിളാർ എങ്ങനെയാണ് അതേപോലെ നമ്മൾ മാറും. പക്ഷെ അത് റോസു അതിന് പോരാ. ഇമ്മെന്താ പറഞ്ഞത്? ഇമ്മ ആൾക്കാർ കേൾക്കുമ്പോ എന്താ വിചാരിക്കുക? ഞാൻ പോരാന്നാ? അത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാനത് എന്താ പറയാ, നല്ലതാണ് എടുക്കും, നല്ലതല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ട് നല്ലതല്ലേ എടുക്കൂല. അല്ല, അതിലെന്തൊക്കെ പറയാനുള്ളത്? ആ നടുക്കിരുന്ന കൊച്ച് കാര്യമായിട്ട് എന്തോ പറയാൻ വന്നു, പറഞ്ഞാൽ സിങ്കി തൂക്കിയെടുത്ത് ആത്തിട്ട് ഏടെ ഇരിയടെ എന്നുള്ള രീതിയിൽ. എന്തായാലും സിങ്കി പറയേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉമ്മയും പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇനി ഒരു കുറച്ച് കാലം കൂടിയൊക്കെ, കുറച്ച് ദിവസം കൂടി, മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവര് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അമ്മായി അമ്മയും വരുമ്പോൾ. അത് നമുക്ക് വീഡിയോയിലൂടെ മിക്കവാറും കാണാം. ഇത് ഫാമിലി വ്ളോഗല്ലേ, അപ്പൊ മിക്കവാറും അതിൽ വീഡിയോയിലൂടെ നമുക്ക് കാണാം അമ്മായി അമ്മയും വരുമ്പോൾ തമ്മിലുള്ള ഫൈറ്റ്. എന്തായാലും അതിന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ വലിയ സന്തോഷത്തിൽ വെയിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, മിക്കവാറും ഉണ്ടാവും. കാരണം രണ്ടുപേരും അഭിപ്രായങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഉമ്മ പറയണ ഉമ്മ ഈ അവരെ ഓർത്തഡോക്സ് ആ ഒരു സെറ്റപ്പ് അല്ലേ, അപ്പൊ അവര് ആ ഒരു ഇതൊക്കെ പറയുന്നു, തട്ടത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സിങ്കി ഞാൻ നീ പറയണ ശരിയാണെങ്കിൽ ഞാൻ എടുക്കുക, അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. സിങ്കി മാസ്റ്റർ ഈ സിങ്കി സിങ്കി വേറെ ലെവലാണ്. സിങ്കി പറയാനുള്ള എല്ലാം പക്കയായിട്ട് ഇപ്പൊ തന്നെ സ്പോട്ടിൽ പറയുന്നുണ്ട്, ഉമ്മയും പറയാനുള്ള പറയുന്നുണ്ട്, റോഷൻ രണ്ടിന്റെ നടുക്ക് നിൽക്കുന്നുണ്ട്, കൊച്ച് ഇടയ്ക്ക് എന്തോ പറയാനുണ്ട്. അപ്പൊ സിങ്കി പിടിച്ചു വലിച്ചിടുകയും ചെയ്തു. ബസ്.
മരുമകൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ. നെഗറ്റീവ് പറയുന്നത് എന്തിനാ? നിങ്ങൾ എന്താ പഴയ അമ്മായിയമ്മനെ പോലെ ആവുന്നത്? ഞാന് പഴയത്തേഴ് കൊല്ലം പാക്കണ്ട്, ഇപ്പൊ ഇതെന്തോ ഒന്നും ഇല്ലതല്ല. ആഗ്രഹക്കാര് വന്നാ കൊടുക്കാത്തവരെന്തോ ഞാന് റോഷൂന് ചീത്ത പറയണ പോലെ തന്നെ സിങ്കിന് ചീത്ത പറയും. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട. പക്ഷെ അതെന്ന് വിചാരിച്ചിട്ടെ മരുമോളെ നമ്മള് പേടിച്ച് നിൽക്കും. നമ്മളോളം ഒന്നും പറയില്ല. മോളായതുകൊണ്ടാണ് ഓളെ നമ്മള് ചീത്ത പറയുന്നത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒക്കെ. ഓളെ അമ്മക്ക് അനുവാദം തന്ന കാര്യമാണത്. ഓൾക്ക് ഇങ്ങനത്തെ പേടിന്റെ പേടില്ല, കാരണം പേടിന്റെ തന്നെ നമ്മളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും പറയാൻ പറ്റില്ല, പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റും. അതിനൊരു സബ്സ്ക്രൈബും ഞാൻ ആയിക്കോട്ടെ, ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ രണ്ടുപേരും തമ്മിലൊരു ക്ലാഷ് തുടങ്ങിയിട്ടുണ്ട്. എവിടെയൊരു സ്റ്റാർട്ടിങ് ഇനി ഇത് പതുക്കെ പതുക്കെ ആളെ കത്തിക്കോളും. തുടങ്ങി തീപ്പൊരി ഒന്ന് തുടങ്ങി വിട്ടിട്ടുണ്ട്. റോഷന്റെ വീഡിയോ ഏക്കും. റോഷൻ നീ കണ്ടന്റ് ആക്കിയെങ്കിലും അടിപൊളിയായിട്ട് വീഡിയോ ആക്ട് കേട്ടാ. പിന്നെ വേറൊരു കാര്യം, ഫാമിലി വ്ളോഗാണ് നിങ്ങൾ, എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചില ഈ വീട്ടിൽ നടക്കുന്ന തുമ്മിയതും എല്ലാം പറക്കി ഇടാതിരിക്കുക. ഫാമിലി വ്ളോഗാണ്, ഓക്കെയാണ്. ചുമ്മാ നാട്ടുകാരെ നോക്കും മേടിച്ച് വീണ്ടും ഏറി പോകാനുള്ള അവസ്ഥയൊന്നും ഉണ്ടാക്കി വെക്കരുത്. ചിലവന്മാരുണ്ട് ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കി പലതൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഒന്നും ചെയ്യാതിരിക്കുക. ഫാമിലി വ്ളോഗാണ്, എല്ലാം ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു നിലവാരം കാണിക്കണം, കാരണം ഇനിയിപ്പോൾ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ഫൈറ്റൊക്കെ കൊണ്ടിട്ട് ചളവാക്കാതിരിക്കണം കേട്ടടേ. എന്നേ എനിക്ക് റോഷന്റെ അടുത്തും പറയാവുള്ളൂ. എന്തായാലും ഇവിടെ ഒരു ഫൈറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പം ഈ പറയുന്ന പോലെ നിങ്ങൾക്കും നമ്മക്കൾക്കൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.